നല്ല ചോന്ന കളറുള്ള മത്തി. അപ്പൊ ഇത് പുളിമുളക്കാന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്ന അറിയില്ല, എന്തിയാ അതിന് പറയല്ലേ? മുളയിൽ വെക്കുന്നത്. ഞങ്ങൾ പുളിമുളക്കുന്നേ അറിയും. അപ്പൊ ഇന്ന് നമ്മളെ മത്തീനെ നല്ല വലിയ മത്തി കഴിച്ചതാ. ഏകദേശം അപ്പൊ ഇന്ന് പുളിമുളക്കുന്ന. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഇതിന്റെ പൊളിഞ്ചി എടുക്കണം. പൊളിഞ്ചി എന്ന് പറയുന്നത് ഈ ഒരു സാധനം. നിങ്ങൾ എന്ത് പറയുന്ന അറിയില്ല, ഞാൻ പൊളിഞ്ചി എന്ന് പറയും. പിന്നെ ഇതിന്റെ ചിറക് തലയിലെ കട്ടാക്കി ചടണം. അപ്പൊ ബാ പിന്നെ ഗൈസ്, ഞാൻ വന്നിനി ഏട്ടനുണ്ടായിട്ട് ഇത്ര വർഷം എല്ലാരും ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് മടുത്ത് ഏട്ടന് വന്നിട്ടുണ്ട്. വീഡിയോ ഞാൻ വീഡിയോ ഇട്ടിന് എത്ര മൂന്ന് നാല് വീഡിയോയിലും ഏട്ടന് എന്തായി എന്തായി എല്ലാരും ചോദിച്ചോണ്ടേ. അപ്പൊ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞോണ്ടേ ഗൈസ് മീന്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിനി നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡിൻ്റെ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടി, നമ്മൾ ചെയ്യാം. ചെറിയ ചെറിയ ഭക്ഷണമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ ഗൈസ് രണ്ട് തക്കാളി, ഒരു അഞ്ച് മുളക്, രണ്ട് നീരുള്ളി. അപ്പോൾ ഇത്ര മുറിച്ചിട്ട് ഇത് അരക്കാനുള്ള വകയൊക്കെ ആ വലിയ പ്ലേറ്റിലുള്ളത് അരക്കാനുള്ളത്. അരക്കാൻ പറഞ്ഞെങ്കിൽ നമ്മളെ കൊത്തമ്പാരി, ജീരകം, വെള്ളുള്ളി, പച്ചമുളക്, പുളി, പിന്നെ കുറച്ച് ഞങ്ങൾക്ക് ഇടാൻ മറന്നിട്ടുണ്ട്. ഈ പുളി ഞാൻ മുമ്പേ വെക്കണമായിരുന്നു, അത് മറന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് നല്ല വാങ്ങല അരക്കാകെ അരച്ചിട്ട് ഞാനിപ്പോൾ റെഡി ആയിന്. ഇനി ഗ്യാസ് കത്തിക്കുക. നമ്മളെ ചീഞ്ചട്ടി. അപ്പോൾ ചീഞ്ചട്ടി ചൂടാവാൻ വെക്കുക. ചൂട കുറച്ച് നല്ല പുകയെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ പുളിമുളകിൽ വെക്കുന്നതിനോണ്ട് തന്നെ ഞങ്ങൾക്ക് പുളി കാണിക്കാൻ മറന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇടുന്ന കാണിച്ചിന് നിങ്ങൾ നോക്കിക്കോ. അപ്പോഴേക്ക് നിങ്ങളെ എണ്ണ ചട്ടി നമ്മളെ ബണല ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് വേണ്ട എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എത്ര എണ്ണ വേണോ അത്ര കുറേ എണ്ണ ഒഴിച്ച് കൊടുക്കണ്ടാകുക. കുറേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ പാങ്ങുണ്ടാവില്ല. അത് കുറച്ച് കുറച്ച് നിറഞ്ഞിട്ട് കുറച്ചാളങ്ങയല്ല വലിയൊരു. നിങ്ങൾ എത്ര കറി വെക്കുന്ന അത്ര. ഞാൻ ഒരു കിലോ മീൻ എടുത്തിന്. അപ്പോൾ ആ ഒരു കിലോ മീനിലുള്ള എത്ര കറി ഞാൻ വെച്ചിട്ട് കുറച്ച് ഒരു രണ്ട് കല്ല് കരിയാമ്പ് ചപ്പല എന്ന് പറയൂ. നിങ്ങളവിടെ കരിവേപ്പില്ല, ഞങ്ങളവിടെ കരിയാമ്പ് ചപ്പല എടുക്കുക. കരിയാമ്പ് ചപ്പല എണ്ണയ്ക്ക് ചുറക്കുന്നു വലിച്ചിട്ട് ഇടുക. നമ്മളെ നീരുള്ളി, ഉള്ളി നീരുള്ളി എന്ന് പറയും, ഉള്ളി എന്ന് പറയും. ഉള്ളിയിടുക. രണ്ട് ഉള്ളി ഞാൻ യൂസ് ആക്കിയത്, ഒരു ചെറിയ ഉള്ളി, ഒരു വലിയ ഉള്ളിയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ആക്കുക. കുറേ ഉള്ളി ഇടുന്നില്ല, ഒരു ഉള്ളി ഇട്ടെങ്കിൽ മതി. ഞാൻ എനിക്ക് ഉള്ളി എല്ലാം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി ജാസ്തി ഇട്ടിരുന്നു. എന്നിട്ട് ഒരു മഞ്ഞ കളറ്, ഒരു വലിയ ഓവർ മഞ്ഞ ആവണ്ട, ഒരു മഞ്ഞ, ഈ ഒരു മഞ്ഞ ആകുമ്പോൾ നമ്മൾ ഈ രണ്ട് തക്കാളിയും
ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ടായിന്. അത് ഞാൻ കുണ്ടമുള അരക്കുന്നത് കുണ്ടമുള ആയതുകൊണ്ട്, കുണ്ടമുള എന്ന് പറഞ്ഞാൽ വെള്ളിമുള ആയതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഇട്ടാക്കി. വെള്ളിമുള അതിന് കാരമില്ല, കാരം കുറവ്. അപ്പൊ ഒരു ആറ് പച്ചമുളക് ഇട്ടിന്. പക്ഷെ ഈ പച്ചമുളക് വലിയ കാരം ഉണ്ടായിട്ട് അതിനുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കാത്തു. ഇത് ഇളക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കുന്ന ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇട്ടുണ്ട്. അതിന് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും എല്ലാം എടുത്തിന്. അതിനെ എഡിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ലോ ആക്കി ഗൈസ്. അപ്പോൾ കുറച്ച് നേരം നല്ല പങ്ങളങ്ങനെ എപ്പോഴും ഞാൻ എന്താ പറയല് ഇളക്കി കൊടുക്കുക. അതായത് ഈ ഒരു ഇലക്കാകുമ്പോഴേക്ക് നമ്മളെ അരപ്പ്, അതായത് അരച്ച് വെച്ച അരപ്പ് വലിയ നല്ലോണം നൈസാക്കിയിട്ട് അരച്ചിട്ടേക്കാം ഞാൻ. കുറേ ആൾ നൈസാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അരക്കാം. നൈസാക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ ദുർഗ് 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 പറഞ്ഞെങ്കിൽ ഈ തരി തരി അരച്ചത്. അപ്പോൾ തരി തരി അരക്കണമെന്ന് വിചാരിച്ചിട്ട് അരച്ചതല്ല ഗൈസ്, വേറെന്തല്ല കരിഞ്ഞു പോയിപ്പോയി. ഞാൻ അരക്കുമ്പോഴേക്ക് നൈസായിട്ട് അരച്ചെങ്കിൽ നല്ല പാങ്ങുണ്ടാന്ന്. എന്നിട്ടായിട്ട് കുറച്ച് നേരം അതിൻ്റെ അടുപ്പ്, അതായത് മൂടി നമ്മുടെ പൊത്തുന്നതെന്ന് പറയും, പൊത്തുന്ന അടിച്ചു വെക്കുക. നല്ല തിളക്കുന്നുണ്ട്. അപ്പോൾ പാങ്ങനെ കയ്യിൽ കയ്യിൽ യൂസ് ആക്കണം. നല്ലോണം അടിക്ക് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അരക്കുന്നുണ്ടെങ്കിലേ അടിക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉപ്പ് ഇടുന്നുണ്ടാക്കി അരപ്പിലേക്ക്. അരപ്പിലേക്ക് ഉപ്പിട്ടിട്ടെങ്കിൽ ഞാൻ മീനിന് ഓൾറെഡി ഉപ്പിട്ട് വെച്ചതുകൊണ്ട് തന്നെ അരപ്പിലേക്ക് ഉപ്പിടുന്നുണ്ട്. മീനിന് നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അരപ്പിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടു അടിക്ക് പിടിക്കാം. അതായത് അത് അടിക്ക് പിടിക്കും. അങ്ങനെ ആയെങ്കിൽ അടിയിൽ പോയിട്ട് അതിൻ്റെ അരപ്പെല്ലാം നിൽക്കുമ്പോൾ അപ്പം പിളക്കി കൊടുക്കടച്ചിട്ടൊക്കെ ആരെങ്കിലും കറി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മളെ മത്തി നല്ല പാങ്ങല രണ്ടാമത് ഇതാക്കി വെച്ച മത്തിനെ ഞാൻ ഓരോരോ മത്തിയായിട്ട് ഫസ്റ്റ് തന്നെ വലിയ മത്തി ഇട്ട് ഗൈസ്. എനിക്ക് വലിയ മത്തി ഇഷ്ടം. കുഞ്ഞു മത്തി ഉണ്ടാകുന്നത്, കുഞ്ഞു മത്തി പൊരിച്ചിട്ട് തിന്നാൻ എന്ത് മജറിയോ ഗൈസ്. അപ്പം അത് ഫ്രഷ് തന്നെ കിട്ടണം. ഇവിടെ ഹാർബറിൽ വരുമ്പോൾ മേടിക്കണം ഗൈസ്. അപ്പോൾ അത് ഇങ്ങനെ തിളങ്ങുന്നുണ്ടാകുന്നു മത്തി. ഇത് അങ്ങനെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചത്. നമുക്ക് ഹാർബറിലെല്ലാം വരുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ കാസർഗോഡ് മാർക്കറ്റിൽ മീൻ പറഞ്ഞെങ്കിൽ എടുത്ത് വെക്കുന്നു. ഫ്രഷ് മത്തി പറഞ്ഞെങ്കിൽ കുറേ എടുത്ത് വെക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ മത്തി ഗൈസ്. അപ്പോൾ എല്ലാ മത്തി മുട്ട ഉണ്ടായിന ഗൈസ്. മത്തിയിൽ നല്ല മത്തിയിൽ മുട്ടത ഓരോന്നിലുണ്ട്. ഓരോന്നിലെല്ലാം തോണ്ടിയിട്ടല്ല പൂച്ച കിട്ടിന് ഞാൻ. എന്നിട്ട് അങ്ങനെ അടിച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നല്ല തള തുടങ്ങി. നല്ല അത്യാവശ്യം നല്ല തിളച്ചിന് വലിയ തിളപ്പിക്കണ്ടാകുക. വലിയ തിളപ്പിച്ചെങ്കിൽ മീനിത ഇങ്ങനെ പൊടിയാവും, നടുവിന്ന് കഷ്ണമാവും, ഓവറായിട്ട് കഷ്ണമായി പോവും. അങ്ങനെ ഞാൻ ചെറിയൊരു തള തിളച്ചിട്ടാകുമ്പോൾ നമ്മളെ മല്ലിച്ചപ്പ് ഇട്ടു. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിന്. പക്ഷെ അത് ഞാൻ കാണിച്ചിട്ട് കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ചിന്. ഒരു മണത്തിന് വേണ്ടിയിട്ട് തേങ്ങ എണ്ണ യൂസ് ആക്കിയിന് ഞാൻ. ആ ഒരു മണം നല്ല പാങ്ങുണ്ടെന്നിട്ട് ഞാൻ അടിച്ചു വെച്ചു ഗൈസ്. അടിച്ചിട്ട് പൊത്തി വെക്കുന്നത്, ഞമ്മ പൊത്തി വെക്കുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ മത്തിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയാൻ വന്നത്. അങ്ങനെയല്ല ഗൈസ്, എന്തറിഞ്ഞെങ്കിൽ മത്തിക്കറിക്ക് കുറച്ച് ഉപ്പ് വാങ്ങിയിട്ടുണ്ടായി. അത് മെയിൻ പറയാൻ മറന്നുപോയി എനിക്ക്. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണം, അത് സ്വാഭാവിക ഉപ്പ് കുറയലേതാലും. പക്ഷെ നല്ല മജ ഉണ്ടായിന്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വൈൻഡപ്പ് എടുക്കാൻ മറന്നുപോയത്, കുറച്ച് തിരക്ക് കാര്യമായതുകൊണ്ട് മറന്നുപോയത്. അല്ലാതെ വൈൻഡപ്പിൽ തിന്നിട്ടെല്ലാം കാണിക്കണം എന്നെല്ലാം ഉണ്ടായി വലിയമനെ കൊണ്ട് അമ്മനെ കൊണ്ട്. അപ്പം അത്ര എനിക്ക് മറന്നുപോയി. ഞാൻ അന്ന് നൈറ്റ് കാസർഗോഡ് ഒരു ഷൂട്ടിൻ്റെ കോസ്റ്റ്യൂം എല്ലാം എടുക്കാൻ വന്നതിനോട് എനിക്ക് കുറച്ച് തിരക്കായി പോയി ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കാം. മുളകിൽ എനിക്ക് ഇഷ്ടം മുളകിൽ വെച്ച കറി. അതിപ്പോൾ കോഴി ആയെങ്കിൽ ഇഷ്ടം, മീൻ കറി ആയെങ്കിൽ ഇഷ്ടം. എനിക്ക് മുളകിൽ തന്നെ വെക്കണം. തേങ്ങ ഇടാൻ, തേങ്ങ ഇട്ട കറി ഞാൻ കുറവെന്നെ കൂട്ടാൻ. എനിക്ക് മുളക് ഇട്ട കറി തന്നെ ഇഷ്ടം. അപ്പോൾ എല്ലാവരും വീട്ടിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നോക്കാം. ജസ്റ്റ് അരക്ക ഒഴിക്കുക തിന്ന. കുറേ പണിയുണ്ട് ഗൈസ്, കുറച്ച് പണി എന്തായാലും. അതിൻ്റെ പൊളിഞ്ചി പൊളിഞ്ച് ഇനി പൊളിഞ്ചിക്ക് കമൻറ്റ് ഉണ്ടോ? നമ്മൾ അതിനെ അങ്ങനെ പറയില്ല. നിങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി പൊളിഞ്ച് പൊളിഞ്ച്. അത് പൊളിഞ്ച് പറഞ്ഞെങ്കിൽ മീൻ്റെ ആ മീത്തുള്ള ആ ഒരു വേസ്റ്റ് കാര്യത്തിനാണ് നമ്മുടെ പൊളിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചെളുക്കാന്ന് പറയുന്ന ഞങ്ങൾ പിന്നെ ഞങ്ങൾ പൊളിഞ്ചിന്ന്. എൻ്റെ വീട്ടിലെല്ലാം പൊളിഞ്ചി എന്ന് പറയല്. അപ്പൊ എല്ലായിടത്തും ഈ പ്രജേട്ടന്റെ വീട്ടിലും പൊളിഞ്ചി തന്നെ പറയുന്നേ ഞാൻ കേട്ടെ. അങ്ങനെ പുറത്ത്, അതായത് കാസർഗോഡല്ല അപ്പുറത്ത്. ഓക്കെ, അപ്പൊ പുറത്ത് ചെളുക്കാന്ന് പറയും, ഇവിടെ പൊളിഞ്ചി എന്ന് പറയും. ഇപ്പൊ അതല്ല കാര്യം. ഇന്നത്തെ വീഡിയോ എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇനി വീഡിയോ മുഴുവൻ താപ്പേ എല്ലാ ഒഞ്ചു വീഡിയോ അത്തിയാൻ ബർപ്പേ ഇരക്ക് മാന്തല ടാറ്റാ ബൈ ബൈ ഇരക്ക് ഗൊത്താണ്ടായേ.